ഹലോ ഹായ് നമസ്കാരം. പേര് ഉണ്ണി എന്നാണ്. നമ്മൾ ചാനലിൽ ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ ഇടാറുണ്ട്. ഇതെന്ത് ഇൻട്രോ അല്ലല്ലോ, ഇൻട്രോ എൻ്റെതല്ലെങ്കിലും ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ്. ഉണ്ണി എന്നല്ല എൻ്റെ പേര്. എന്നാൽ പോലും നമ്മൾ ചാനൽ ഇടയ്ക്കൊക്കെ ഇപ്പോൾ വീഡിയോസ് ഇടാറുള്ളൂ. എൻ്റെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ചാനൽ ഇപ്പോൾ മൊത്തമായിട്ട് പോകുന്നത്. എൻ്റെ ഈ ചാനൽ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കൊരു പിടുത്തമില്ല. എൻ്റെ അങ്ങനത്തെ രീതിയിലൊക്കെയാണ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇപ്പോൾ കറണ്ട്ലി പോകുന്നത്. അപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ഇന്നലെ ബിജോയ് നമ്പ്യാരുടെ തേയ്ഷ് എന്ന് പറയുന്നൊരു ഫിലിം അല്ലെങ്കിൽ മിനി സീരീസ് എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ അത് ഭയങ്കര ഇൻട്രസ്റ്റോടെ കണ്ടൊരു ഫിലിം ആയിരുന്നു. കാരണം ഞാനിങ്ങനെ കുറേ ദിവസമായിട്ടൊന്നും കാണാണ്ട് പെട്ടെന്നൊരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്കത് നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഒരു മലയാളി ഡയറക്ടറായ ബിജോയ് നമ്പ്യാരുടെ ഒരു മിനി സീരീസ് അല്ലെങ്കിൽ ഫിലിം എന്ന് വിശേഷിപ്പിക്കാവുന്നൊരു കണ്ടൻറ് ആയ കാരണം ഒന്ന് കണ്ടു നോക്കിയതാണ്. ആൻഡ് കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു ഫിലിമിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ റിവ്യൂ ഉണ്ട് തുടങ്ങിയേക്കാം. ഇത് എന്തുകൊണ്ട് മിനി സീരീസ് ആക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കോമൺ ആയിട്ട് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. ആൻഡ് അങ്ങനെ 6 എപ്പിസോഡ് ആക്കിയിട്ട് ഒരു 30 മിനിറ്റിൻ്റെ ഒരു 6 എപ്പിസോഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കണ്ടിരിക്കാൻ വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം വെബ് സീരീസും കാര്യങ്ങളൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ അങ്ങനെ വരുന്ന ഒരു സീരീസ് കാണാൻ വലിയ പ്രശ്നമില്ല. 1.5 മണിക്കൂറിൻ്റെ ഒരു എപ്പിസോഡും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. പക്ഷേ ഇതൊരു ഫിലിമായിട്ട് വരുമ്പോൾ കുറേ അധികം ഇഷ്യൂസ് ഉണ്ട്. കാരണം 3 മണിക്കൂറിൻ്റെ ഒരു ഫിലിം എന്നൊക്കെ പറഞ്ഞാൽ പേഴ്സണലി അങ്ങനെ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ഓപ്റ്റ് ചെയ്യാൻ നോക്കും ഒരു 2.5 മണിക്കൂറിൻ്റെ ഫിലിമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും എന്താ പറയുക കോമൺ ആയിട്ട് എടുത്തു പറയുമ്പോൾ ഇഷ്ടമാവത്തുള്ളൂ. അല്ലാണ്ട് ഇങ്ങനെ ഒരു വലിച്ച് നിന്നിട്ടില്ലെങ്കിൽ ഒരു 3 മണിക്കൂർ സെറ്റപ്പിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും പിടിക്കില്ല. കാരണം അത്രയും ലോങ് ടൈം തൊട്ടൊരു ഫിലിം കാണുമെന്ന് പറഞ്ഞാൽ പേഴ്സണലി ഒരാൾക്കും അങ്ങനെ ഇഷ്ടമാവുന്നുള്ളൊരു കാര്യമില്ല. കാരണം അങ്ങനെ ഒരു 3 മണിക്കൂറിൻ്റെ ഒക്കെ വരികയാണെങ്കിലും ഇതിലിപ്പോൾ നല്ല രീതിയിലുള്ള പ്ലോട്ട് ഡെവലപ്മെൻറ്റ് വേണം, പിന്നെ നല്ല സ്ക്രിപ്റ്റ് വേണം, സ്ട്രെച്ചും ചെയ്യാൻ പാടില്ല, ഇങ്ങനത്തെ കുറേ അധികം വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ 8 മണിക്കൂറിൻ്റെ ഒരു വെബ് സീരീസ് ഒറ്റ ദിവസം കൊണ്ട് കണ്ടു തീർക്കാം. അത് വെബ് സീരീസ് കാണുന്നവർക്ക് അത്ര വലിയ വിഷയമുള്ളൊരു കാര്യമല്ല. ആൻഡ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിപ്പോൾ ഒരു മിനി സീരീസ് ടൈപ്പിലോട്ട് ചെയ്തതിൽ വലിയ തെറ്റൊന്നും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ ഇപ്പോൾ എല്ലാവരും കാണുന്നൊരു ട്രെൻഡും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ ഇപ്പോൾ കറണ്ടിലേ ഉള്ള കാരണം ഇതുപോലെ ഒരു 6 എപ്പിസോഡ്സിൻ്റെ, അതായത് ഒരു 1.5 മണിക്കൂർ വെച്ചിട്ട് 6 എപ്പിസോഡ്സ് എടുക്കുകയെന്ന് പറഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഞാൻ എല്ലാവരും കണ്ടു നോക്കും. അതുകൊണ്ട് അങ്ങനത്തെ ഒരു മൂവ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആൻഡ് അത് കൊള്ളാമായിരുന്നു. ഈ ഒരു ഫിലിമിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് ഒരു മാരേജ് ഫംഗ്ഷനൊക്കെ നടക്കുന്നുണ്ട്. ആൻഡ് അങ്ങനെ നടക്കുമ്പോൾ ഭയങ്കര രസമായിട്ടാണ് ഈ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളും പോകുന്നത്. അത്ര നല്ല രസകരമായിട്ടുള്ള ഓരോ സെഗ്മെൻസൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു മാരേജ് ഫംഗ്ഷൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവുന്നുണ്ട്. ആൻഡ് ആ ഒരു ഇഷ്യൂ വല്ലാത്തൊരു റിവഞ്ച് ഡ്രാമ ടൈപ്പിലോട്ടാണ് പോകുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു ചെയിൻ റിയാക്ഷൻ സെറ്റപ്പിലൊക്കെ പറയും. ആൻഡ് അങ്ങനെയാണ് ഈ ഒരു ഫിലിമിൻ്റെ കംപ്ലീറ്റ് പ്ലോട്ടും കാര്യങ്ങളൊക്കെ സഞ്ചരിക്കുന്നത്. ഒരു ചെറിയൊരു ഇഷ്യൂ എന്നല്ല, മുന്നേ നടന്നൊരു സംഭവത്തിൽ നിന്നും തുടങ്ങിയിട്ട് പിന്നെ ഭയങ്കര ഒരു പ്രശ്നമായിട്ട് ഇത് മാറുന്നുണ്ട്. ആൻഡ് നല്ല രസമാണ് ഇതിൻ്റെ റിവഞ്ച് ഡ്രാമ. നമുക്ക് ആദ്യം നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയാം. വെറൈറ്റി പിടിക്കുന്നതിൽ തെറ്റൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് നെഗറ്റീവ്സ് ഇന്ന് ആദ്യം തുടങ്ങും. ഈ ഫിലിമിലെ നെഗറ്റീവ്സ് എന്ന് പറയാൻ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇതിൽ പ്ലോട്ട് ഡെവലപ്മെൻ്റിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കുറച്ച് സോങ്സാണ്. സോങ്സിന് പ്രശ്നമൊന്നുമില്ല, എല്ലാ സോങ്ങും അടിപൊളിയൊക്കെ തന്നെയാണ്. അത്രയും രസകരമായിട്ട് എല്ലാ സോങ്സും ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സോങ്സ് വരുന്നൊരു സെലിബ്രേഷൻ പാറ്റേണിലാണ്. ആൻഡ് ഒരു മിനി സീരീസ് എന്ന ടൈപ്പിൽ നോക്കുമ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം ഇതിൻ്റെ ഇടയിൽ ആവശ്യമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയില്ല. ആൻഡ് അതൊക്കെ കുറേയൊക്കെ എന്താ പറയുക അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നിയിരുന്നു. അത്രമാത്രം ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളൂ. ആൻഡ് എല്ലാവർക്കും ഇതൊരു നെഗറ്റീവായിട്ട് തോന്നത്തില്ല. ചിലർക്ക് ഈ ഒരു ഫിലിം അല്ലെങ്കിൽ മിനി സീരീസ് ടൈപ്പിൽ കണ്ടു പോകുമ്പോൾ അത് നല്ല രസകരമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്, വലിയ വിഷയമൊന്നുമില്ല. എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ തോട്ട്സിൽ പറയുമ്പോൾ അതെനിക്ക് അത്ര ഉണ്ട് രസമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. നെഗറ്റീവ്സ് കഴിഞ്ഞെങ്കിൽ നമുക്ക് പോസിറ്റീവ്സ് പറയാമല്ലോ. നമ്പർ 1, ഇതിൻ്റെ നോൺ ലൈനർ നരേഷനാണ്. സംഭവം ഇതൊരു റിവഞ്ച് ഡ്രാമ ടൈപ്പിലുള്ള ഒരു ഫിലിം ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു മിനി സീരീസ് ആണെങ്കിൽ പോലും ഇതങ്ങനെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുന്നില്ല എന്നുള്ളതൊരു നല്ലൊരു കാര്യമാണ്. കാരണം യൂഷ്വലി നമ്മൾ റിവഞ്ച് ഡ്രാമ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും ഒരേപോലെയുള്ളൊരു കഥയും കാര്യങ്ങളൊക്കെയും നമുക്ക് കാണാൻ പറ്റും. കാരണം റിവഞ്ച് ഡ്രാമ എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ്, അങ്ങോട്ടൊരു പണി കൊടുക്കുമ്പോൾ ഇങ്ങോട്ടൊരു പണി തരിക, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എല്ലാ റിവഞ്ച് ഡ്രാമ ടൈപ്പിൽ വരുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു നോൺ ലീനർ സെറ്റപ്പിലുള്ളൊരു നരേഷൻ വന്ന കാരണം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അത്ര രസകരമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ
ഇപ്പോൾ ഇതിൻ്റെ ഒരു അതായത് ഓരോ ഇൻസിഡൻ്റ് എവിടുന്ന് തുടങ്ങുന്നത് അവസാനിക്കുന്നത് എന്നുള്ളതും വലിയൊരു കണക്റ്റഡ് ടൈപ്പിലൊന്നല്ല പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു നോൺ ലീനിയർ സെറ്റപ്പ്. അങ്ങനെ പറയുമ്പോൾ പല രീതിയിലുള്ള സീൻസൊക്കെ ഒരു തരത്തിലും കണക്ഷൻ ഇല്ലാത്തൊരു ടൈപ്പിൽ പോകുമ്പോൾ അത് പിന്നീട് അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രസമായിരുന്നു. നല്ല സെറ്റപ്പിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അങ്ങനെ നോൺ ലീനിയർ ടൈപ്പിലോട്ട് പോകുമ്പോൾ കുറേ അധികം സെഗ്മെൻറ്റ്സ് ഒക്കെ നല്ല രസമായിട്ട് വന്നിരുന്നു. ആൻഡ് അതൊക്കെ ഒരു എന്താ പറയുക, ആ ഒരു പാറ്റേണ് ഫോളോ അപ്പ് ചെയ്ത കാരണം നല്ല രസം ഉണ്ടായിരുന്നു. ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ഇത്ര അധികം ഭംഗി വരുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയും അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ ലീനിയർ സെറ്റപ്പൊക്കെ. ആൻഡ് അങ്ങനത്തെ ഒരു നരേഷൻ മൊത്തത്തിൽ കണ്ടിരിക്കുന്ന നല്ല രസമാണ്. നമ്പർ 2, ക്യാമറ സിനിമറ്റോഗ്രഫി എഡിറ്റിംഗ്. ബിജോയ് നമ്പ്യാറിൻ്റെ ഫിലിംസൊക്കെ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എല്ലാ ഫിലിംസിലും എനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഈ മൂന്ന് ഐറ്റങ്ങളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഫിലിമൊക്കെ എടുത്തു നോക്കുമ്പോൾ ഇപ്പോൾ യൂഷ്വലി ഒരു ഭയങ്കര സംഭവ കഥ എന്നൊന്നും പറയേണ്ടാവില്ല. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ടും നല്ല രീതിയിൽ എൻഗേജ് ചെയ്ത് പോകുന്നൊരു കഥയും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഫിലിംസിലൊക്കെ വരാറുണ്ട്. പക്ഷേ അതിനൊരു നല്ലൊരു ക്വാളിറ്റി കൊണ്ടുവരുന്നതും ആ ഫിലിമിലത്തെ ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ് ആണെന്ന് എനിക്ക് പേഴ്സണലി എപ്പോഴും തോന്നാറുണ്ട്. കാരണം നല്ല രസമാണ് എല്ലാ ഫിലിംസിലും അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. എന്ന് വെച്ചാൽ അതിനൊക്കെ ഷൂട്ട് ആവുന്ന ഒരു രീതിയിലുള്ളൊരു ക്യാമറ സിനിമാറ്റോഗ്രഫി എഡിറ്റിംഗ് ഒക്കെ അത്ര രസകരമായിട്ട് ചെയ്തു വെക്കാറുണ്ട്. ആൻഡ് ഈ ഒരു മിനി സീരീസിലെടുക്കുമ്പോൾ പോലും പല വിധത്തിലുള്ള വിഷ്വൽസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ആക്ഷൻ സെഗ്മെൻറ്റൊക്കെ കയറി വരുമ്പോൾ അവിടെയൊക്കെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളൊരു ക്യാമറ സംഭവങ്ങളൊക്കെ നല്ല രസമായിരുന്നു. കാരണം നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടിരിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, നല്ല ക്വാളിറ്റിയിൽ ചെയ്തു വെച്ച പോലെ അല്ലെങ്കിൽ ഒരു വിഷ്വലി ഒരു സംഭവമായിട്ട് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ളൊരു ആംഗിളും കാര്യങ്ങളൊക്കെ തോന്നാറുണ്ട്. ഞാൻ അങ്ങനത്തെ ടൈപ്പിലുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഫിലിംസ് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് പേഴ്സണലി എപ്പോഴും ഇഷ്ടപ്പെടുന്നൊരു കോമൺ ഫാക്ടറൊക്കെ തന്നെയാണ് ഈ മൂന്ന് കാര്യങ്ങളും. ആൻഡ് ഇപ്പോഴും അദ്ദേഹം ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഈ മിനി സീരീസിലും അത് ഗംഭീരമാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്പർ 3, ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിങ്ങിൻ്റെ കേസ് പറയുമ്പോൾ ഇതിൽ ജിം സാബ്, അതുപോലെ തന്നെ ഹർഷവർദ്ധൻ റാണ, പുൽജീത് സമ്രാട്, കൃതി കർബട, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ അധികം ടാലൻ്റ് ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. ഐ മീൻ മിനി സീരീസ്, രണ്ടും പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ അധികം കഴിവുള്ള കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഈ ഒരു ഫിലിമിൽ വന്നിട്ടുണ്ട്. ആൻഡ് അതിപ്പോൾ ചെറിയ റോളിൽ വന്നവരാണെങ്കിൽ പോലും അവർക്ക് കിട്ടിയ റോൾ വെച്ചിട്ടാണെങ്കിലും നല്ല രീതിയിലുള്ള പെർഫോമൻസൊക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഫിലിമിൽ സ്കോറിങ്ങിൻ്റെ കേസിൽ ഹർഷവർദ്ധൻ റാണയും പുൽജീത് സമ്രാട്ടും ഒരു രക്ഷയില്ല എന്നൊക്കെ പറയാം. കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു. ആദ്യത്തെ ഒരു മൂന്ന് എപ്പിസോഡൊക്കെ കണ്ടുവരുമ്പോഴത്തേക്കും ഇതൊരുമാതിരി ഹർഷവർദ്ധൻ റാണയുടെ ഒരു ഫിലിമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിരുന്നു. പിന്നെയും പറഞ്ഞു മിനി സീരീസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം നല്ല രീതിയിലൊക്കെ ഒരു ഫിലിമിൽ സ്കോർ ചെയ്തിരുന്നു. അതൊരു ഫിസിക്കിൻ്റെ കേസിലാണെങ്കിലും അതിൻ്റെ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിലും നല്ല സ്കോറിംഗ് ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് പുൽജീത് സമ്രാട്ട് കയറി വന്നിട്ട് നല്ല രീതിയിൽ വിലസുന്നുണ്ട്. ആൻഡ് അദ്ദേഹം നല്ല രീതിയിലും പെർഫോം ചെയ്യുന്നു. ആൻഡ് ഇവരുടെ ഒരു കോമ്പറ്റീഷനാണ് ഈ ഒരു ഫിലിം മൊത്തത്തിൽ എടുത്ത് നോക്കുമ്പോൾ. ഇതിൻ്റെ ഇടയിൽ ജിം സാബ് വന്നിട്ടും നല്ലൊരു പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറിനും നല്ലൊരു ഇമ്പോർട്ടൻസ് ഈ ഒരു സ്റ്റോറിയിൽ വരുന്നുണ്ട്. പക്ഷേ പറയുമ്പോൾ ഇതൊരു ഹർഷവർദ്ധൻ റാണ അതുപോലെ തന്നെ പുൽജീത് സമ്രാട്ടിൻ്റെ ഒരു നല്ലൊരു കോമ്പറ്റീഷനാണ്. ആൻഡ് അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക, ഒന്ന് വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് മൊത്തത്തിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടുപേരും. ആൻഡ് എനിക്ക് നല്ല രീതിയിൽ ഇവരുടെ പെർഫോമൻസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്പർ 4, ഇതിൻ്റെ മ്യൂസിക്കാണ്. ഇതിൽ BGMs ചെയ്യാൻ രണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ സോങ്സ് ചെയ്യാൻ 5 മ്യൂസിക് ഡയറക്ടേഴ്സിനെയും യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു വലിയൊരു ലൈനപ്പ് വെച്ചിട്ടാണ് ഇതിലത്തെ സോങ്സും അതുപോലെ തന്നെ BGMs ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് BGMs കേസിൽ ആദ്യം പറയാം. ഗൗരവ് ഗോർക്കിൻ്റെ അതുപോലെ തന്നെ ഗോവിന്ദ് വസന്താണ് ഇതിൻ്റെ BGMs കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുള്ളത്. ആൻഡ് അവരുടെ വർക്കൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഗോവിന്ദ് വസന്തിൻ്റെ ഒരു കേസ് പറയുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. നല്ലൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ടൈപ്പിലുള്ളൊരു BGMs കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആളാണ്ട് പിടിച്ചുകൊണ്ട് കുപ്പി കയറ്റും. ആ കാര്യത്തിൽ നല്ല രീതിയിലൊരു കഴിവുണ്ട് ആ ഒരു ആർട്ടിസ്റ്റിന്. ആൻഡ് ഈ ഫിലിമിലും ഓ നോ, മിനി സീരീസ് എന്തായാലും ഓട്ടെ. അപ്പം അദ്ദേഹം ഈ ഒരു ഫിലിമിലും പിന്നെയും തെറ്റിച്ച് ഓട്ടെ. അപ്പോൾ ഈ ഒരു മിനി സീരീസിലും നല്ല രീതിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ള ഫീലൊക്കെ അദ്ദേഹത്തിൻ്റെ BGMs എനിക്ക് തോന്നിയിരുന്നു. ഗൗരവ് ഗോർക്കിൻ്റെ കേസ് പറയുമ്പോഴും അദ്ദേഹം നല്ല രീതിയിലുള്ള BGMs ഒക്കെ ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹം ഒരു
ത്രില്ലർ ടൈപ്പിലുള്ള പോലെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആക്ഷൻ സെഗ്മെന്റ്സിന് വേണ്ടിയാണ് അത്രയും രസമുള്ള ബി ജി എംസ് ഒക്കെ ചെയ്യണമായിരുന്നത്. പക്ഷേ ഇമോഷണൽ അല്ലെങ്കിൽ റൊമാൻറ്റിക് സെറ്റപ്പ് ഒക്കെ പോകുമ്പോൾ അവിടെ മൊത്തം ഗോവിന്ദ് വസന്തിൻ്റെ ഒരു കളിയും കാര്യങ്ങളൊക്കെ ആൻഡ് രണ്ടുപേരും നല്ല രീതിയിൽ അവരുടെ ബി ജി എംസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് മൊത്തത്തിൽ കൊള്ളാം. സോങ്സിൻ്റെ കേസ് പറയുമ്പം ഇതിൽ 5 മ്യൂസിക് ഡയറക്ടേഴ്സ് വരുന്നുണ്ട്. ആൻഡ് എല്ലാവരെയും ഓർത്ത് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്നാലും ഓർമ്മയുള്ള കുറച്ച് പേരെ ഞാൻ പറയാം. ഗോവിന്ദ് വസന്ത് വരുന്നുണ്ട്, പിന്നെ ഗൗരവ് ഗോർക്കിൻ്റെ വരുന്നുണ്ട്, പിന്നെ രാഘവ് സച്ചാർ വരുന്നുണ്ട്, NB വരുന്നുണ്ട്, ഒരാളും കൂടിയുണ്ട്, ആ പ്രശാന്ത് പിള്ള. ആൻഡ് ഈ 5 പേരാണ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ, അതായത് സോങ്സിൻ്റെ കേസിലുള്ള മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് അവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിൽ എടുത്ത് പറയാൻ കുറേയധികം സോങ്സ് ഉണ്ട്, ആൻഡ് അതിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ ഓർത്ത് വെക്കുന്നില്ല. കാരണം കുറേ വന്ന കാരണം ഇതൊക്കെ എവിടെയുള്ളതെന്നൊന്നും ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് അങ്ങനത്തെ ഒരു ലൈനപ്പിലാണ് ഇതിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ചിലതൊക്കെ പ്ലോട്ട് ഡെവലപ്മെൻറ്റിന് അനാവശ്യമായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ പോലും സോങ്സ് ഒന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല എന്നൊക്കെ പറയാം ഇതിൻ്റെ സോങ്സും കാര്യങ്ങളൊക്കെ. ഓവറോൾ പറയുമ്പോൾ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അബവ് ആവറേജ് ടൈപ്പിലുള്ളൊരു മിനി സീരീസ് തന്നെയാണ് തേയ്സ് എന്ന് പറയുന്ന മിനി സീരീസ്. നിങ്ങളൊരു ബിജോയ് നമ്പ്യാറിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യൂവർ ആണെങ്കിൽ ഈ ഫിലിം എന്തുകൊണ്ടും മിനി സീരീസ് ഓക്കെ. അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു മിനി സീരീസ് ആണ്. എൻ്റെ അങ്ങനത്തെ രീതിയിലും കണ്ടിരിക്കും, നല്ല രസമാണ് കണ്ടിരിക്കും, വലിയ പ്രശ്നമൊന്നുമില്ല. റിവഞ്ച് ഡ്രാമ എന്ന് ആലോചിക്കുമ്പോൾ വലിയ എക്സ്പെക്ടേഷൻ കൊടുക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു നോൺ ലീനിയർ സെറ്റപ്പിലുള്ള നരേഷനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പൊക്കെ കൊണ്ടുവരും. എൻ്റെ മൊത്തമായിട്ട് പറയുമ്പോൾ അങ്ങനെയുള്ളൊരു മിനി സീരീസാണ്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.